നമസ്കാരം. ഇസ്രായേൽ ഹമാസ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട ഒക്ടോബർ 7 ശേഷം ഇതാദ്യമായി റഫ അതിർത്തിയിലെ ക്രോസിംഗ് തുറന്നു നൽകിയിരിക്കുകയാണ് ഈജിപ്റ്റ്. ഈജിപ്റ്റുമായുള്ള ഗാസയുടെ തെക്കൻ അതിർത്തിയാണ് റഫ ക്രോസിംഗ്. ഇതുവഴി നിലവിൽ എത്ര പേർ ഈജിപ്റ്റിലേക്ക് കടന്നു എന്ന കാര്യം വ്യക്തമല്ല. ഈജിപ്റ്റിൽ നിന്നും 200-ലധികം ട്രക്കുകൾ റഫ ക്രോസിംഗിലൂടെ ഗാസയിലെത്തി സഹായം ഉൾപ്പെടെ നൽകിയിരുന്നു. പക്ഷേ ഈ ക്രോസിംഗിലൂടെ ആളുകളെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ഈജിപ്റ്റ് ഇതുവരെയും അനുവദിച്ചിരുന്നില്ല. റഫ ബോർഡർ തുറന്നതിന് ശേഷം ഏകദേശം 400 വിദേശികളും ഇരട്ട പൗരന്മാരും ഉൾപ്പെടെ ഈജിപ്റ്റിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. 44 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരും യു എൻ ഉൾപ്പെടെ 28 ഏജൻസികളിലുള്ള ആളുകളും ഗാസ മുനമ്പിൽ താമസിക്കുന്നുണ്ട് എന്നാണ് വിദേശ സർക്കാരുകൾ നൽകുന്ന കണക്ക്. വിദേശ പാസ്പോർട്ട് ഉള്ളവരെയും ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയുമാണ് നിലവിൽ റഫ ക്രോസിംഗിലൂടെ ഈജിപ്റ്റിലേക്ക് കടക്കാൻ അനുവദിക്കുന്നത്. സീനായ് മേഖലയിൽ ഈജിപ്റ്റ് താൽക്കാലിക ആശുപത്രി സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖത്തർ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിലാണ് ഈജിപ്റ്റ് റാഫ ക്രോസിംഗ് തുറന്നു നൽകിയത് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേലും ഖത്തറും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു എന്ന് ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ മേധാവി ഡേവിഡ് ബർണിയ ഖത്തറിലെ ദോഹയിൽ എത്തിയതും ചർച്ചകളൊക്കെ നടത്തിയതും. ഹമാസിന്റെ തടവിലുള്ള ബന്ദികളുടെ മോചനം തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. ഹമാസുമായി ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഖത്തർ എന്ന് നമുക്കറിയാം. അതോടുകൂടിയാണ് ഖത്തർ കേന്ദ്രീകരിച്ച് മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതിനിടെ തായ്ലൻഡിന്റെ വിദേശകാര്യമന്ത്രി പൻട്രി ബഹിന്ദ ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഈജിപ്തിലേക്ക് പോകുമെന്ന് കൂടി അറിയിക്കുന്നു. കാരണം 22 തായ് പൗരന്മാരാണ് നിലവിൽ ഹമാസിന്റെ തടങ്കലിലുള്ളത്. അങ്ങനെ ഈജിപ്തിന്റെ ഭാഗത്ത് നിന്നും ഒരു വലിയ സഹായം ഗാസ മുനമ്പിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ അവർക്ക് വേണ്ടി ഈ റഫ ക്രോസിംഗ് തുറന്നു നൽകിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.